സഹോദരി പത്മജക്ക് പിന്നാലെ കെ മുരളീധരനും ബി ജെ പിയിൽ അഭയം തേടുമോ ബി ജെ പിയെ ഇപ്പോഴും ശക്തമായി വിമർശിക്കുമ്പോഴും മുരളീധരന്റെ മനസ്സ് ഒരു രക്ഷപ്പെടലിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ ഇപ്പോഴിതാ മുരളീധരന്റെ സഹോദരി പത്മജയും ഒരു സൂചന നൽകുകയാണ് എന്തൊക്കെ ഇനി കാണേണ്ടി വരുമോ എന്തോ എന്നാണ് പത്മജ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത് കോൺഗ്രസിൽ നിന്നിട്ട് ഇനി രക്ഷയില്ല എന്ന രീതിയിൽ തന്നെയാണ് മുരളീധരൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പല കാര്യങ്ങളും തുറന്നടിക്കുന്നത് തൃശൂരിൽ നിന്ന് ജീവനും കൊണ്ട് താൻ രക്ഷപ്പെടുകയായിരുന്നു നട്ടും ബോൾട്ടും ഇല്ലാത്ത തൃശൂർ എന്ന വണ്ടിയിൽ കയറാൻ തന്നോട് ആവശ്യപ്പെട്ടു കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ അടക്കമുള്ളവരായിരുന്നു അതിനൊക്കെ മുൻപന്തിയിൽ നിന്നത് എന്നുകൂടി മുരളീധരൻ തുറന്നടിക്കുകയുണ്ടായി തൃശൂരിലെ വോട്ടുകൾ ബി ജെ പോയത് ഇപ്പോഴും കോൺഗ്രസിലെ വിദ്വാൻമാർ അറിഞ്ഞിട്ടില്ല തദ്ദേശ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ലാസ്റ്റ് ബസ് ആണ് എന്നുകൂടി കെ മുരളീധരൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിനെ കുമാറിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു കെ മുരളീധരന്റെ ഈ വിമർശനം കോഴിക്കോട് ഡി ഓഫീസിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ തൃശൂരിൽ നിന്ന് താൻ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടെന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പരാമർശത്തോട് ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പത്മജ വേണുഗോപാൽ പ്രതികരിച്ചത് കെ മുരളീധരന് ഒരു മാസം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലായി എന്നും അവിടെയാണ് പത്ത് കൊല്ലം മാട്ടും തുപ്പും സഹിച്ച് താൻ കിടന്നതെന്നും പത്മജ ഫേസ്ബുക്കിൽ പറഞ്ഞു കെ കരുണാകരനെ കൊണ്ട് വളർന്ന പലർക്കും കെ കരുണാകരന്റെ മക്കളെ വേണ്ട മക്കളെ പുകച്ചു പുറത്തു ചാടിക്കലാണ് അവരുടെ ഉദ്ദേശ്യം തന്റെ കാര്യത്തിൽ അവർ വിജയിച്ചു അടുത്ത ലക്ഷ്യം കെ മുരളീധരനാണ് എന്തൊക്കെ ഇനി കാണേണ്ടി വരുമോ എന്തോ എന്ന് പറഞ്ഞാണ് പത്മജ ഈ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചത് പത്മജിയുടെ ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് കെ മുരളീധരന് ഒരു മാസം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലായി അവിടെയാണ് പത്തുകൊല്ലം ഇവരുടെയൊക്കെ ആട്ടും തുപ്പും സഹിച്ച് അവിടെ ഞാൻ കിടന്നത് ഞങ്ങളെയൊക്കെ തോൽപ്പിക്കാൻ നിന്നവർക്ക് ഉയർന്ന പദവിയും സമ്മാനങ്ങളും എന്നെ ചീത്ത പറയുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് ഒരു കാര്യം പറയാനുണ്ട് കെ കരുണാകരനെ കൊണ്ടു വളർന്ന പലർക്കും കെ കരുണാകരന്റെ മക്കളെ വേണ്ട അവരെ പുകച്ചു പുറത്തു ചാടിക്കലാണ് അവരുടെയൊക്കെ ഉദ്ദേശ്യം എന്റെ കാര്യത്തിൽ അവർ വിജയിച്ചു അടുത്ത ലക്ഷ്യം കെ മുരളീധരനാണ് എന്തൊക്കെ ഇനി കാണേണ്ടി വരുമോ എന്തോ ഇത്രയുമാണ് പത്മജ എഴുതിയത് എന്തൊക്കെ ഇനി കാണേണ്ടി വരും എന്നതുകൊണ്ട് പത്മജ എന്താണ് ശരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്തായാലും കോൺഗ്രസിൽ ഇങ്ങനെ പോരടിച്ചു നിന്നിട്ട് മുരളീധരന് ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല അതേസമയം ബി ജെ പി ഇപ്പോഴും അതിനിശിതമായി തന്നെ മുരളീധരൻ വിമർശിക്കുന്നുമുണ്ട് ആ നിലയ്ക്ക് പെട്ടെന്നൊരു ചാഞ്ചാട്ടം ബി ഉണ്ടാവില്ല എന്ന് കരുതുന്നവരാണ് കോൺഗ്രസിൽ മാത്രമല്ല പുറത്തു നിൽക്കുന്നവരും പക്ഷേ ഇത് രാഷ്ട്രീയമാണ് ഇത് സാധ്യതകളുടെ കലയാണ് കെ മുരളീധരന് സാധ്യത കോൺഗ്രസിലേക്കാൾ ബി ജെ പിയിലാണോ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരെ മുരളീധരൻ ഫൈറ്റ് ചെയ്ത് നിൽക്കുമെന്നും ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഒക്കെ പെർഫോമൻസ് വിലയിരുത്തിയാവും പാർട്ടി മാറ്റമെന്നുമാണ് മുരളീധരനുമായി അടുത്ത ബന്ധമുള്ള വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കെ മുരളീധരൻ മാത്രമല്ല മറ്റു പല ഉന്നത കോൺഗ്രസ് നേതാക്കളും കളം മാറിച്ചവിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്